ടിപ്പു സുൽത്താൻ ആരാന്ന് അറിയാം നിങ്ങൾക്ക്. പലരും വിചാരിച്ചിട്ടുണ്ട് മൂപ്പര് മലയാളിയാണെന്ന്. മൂപ്പര് മലയാളിയല്ല, മൂപ്പര് ബംഗാളിയല്ല, ബാംഗ്ലൂരുകാരനാണ്. മൂപ്പര് ഇവിടെ നിന്ന് നമ്മളെ നാട്ടിലേക്ക് പടയോട്ടം നടത്തി വന്നതാണ്. നമ്മളൊക്കെ വിചാരം പടയോട്ടം നടത്തുന്ന ഒരാളാണ് ടിപ്പു. പക്ഷെ അങ്ങനെയല്ല, മൂപ്പര് ഇരുന്ന് ഭരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരുന്ന് ഭരിച്ച ഒരു കാഴ്ച, ആ സ്ഥലത്തിന്റെ കാഴ്ചയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ട്രാവൽ ഗുനിയുടെ ഒരു എപ്പിസോഡ് ബാംഗ്ലൂരിൽ നിന്ന് ആരംഭിക്കുന്നു. മൈസൂർ സുൽത്താൻ എന്നൊക്കെയാണ് ആൾ അറിയപ്പെടുന്നത്. പക്ഷെ വേനൽക്കാലമാകുമ്പോൾ മൂപ്പര് ബാംഗ്ലൂരുകാരനാവും. വേനലാവുമ്പോൾ മൂപ്പർക്ക് വന്ന് താമസിക്കാൻ മൂപ്പര് നല്ല ഒരു കാലാവസ്ഥയുള്ള ബാംഗ്ലൂര്, ഈ തിരക്കൊക്കെ ഉള്ള കാലം ഇപ്പൊ നമുക്ക്. പക്ഷെ അന്ന് തിരക്കൊന്നുമില്ല, നല്ല പ്രശാന്ത സുന്ദരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണല്ലോ. ഇപ്പൊ നോക്കിയേ ഉള്ള തിരക്കാണ്. ബാംഗ്ലൂർ സിറ്റിയുടെ നടുക്ക് ഒരു ഒഴിഞ്ഞ പറമ്പ് ഈ ടിപ്പു സുൽത്താൻ അന്ന് ഇവിടെ ഒരു പാലസ് കെട്ടിയിട്ടുണ്ട്, ഇപ്പോഴും നമുക്ക് ഉണ്ട്. അതിന്റെ സൈഡിൽ നല്ലൊരു അമ്പലം ഉണ്ട് കേട്ടോ, അതൊരു ഗണപതി ക്ഷേത്രമൊക്കെയാണ്. അതിപ്പോ മതിൽ കെട്ടി വേറെ തിരിച്ചിട്ടുണ്ട്. പണ്ട് ഇതൊരൊറ്റ കോമ്പൗണ്ട് ആയിരുന്നു. ഇത് നോക്കിയേ, ഈ മതിലുണ്ടല്ലോ, ഇത് ടിപ്പ് പണിത മതിലല്ല കേട്ടോ. ഇത് നമ്മളിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പണിതാ, ഇപ്പൊ തന്നെ പൊട്ടി. ഇതിനെ കൂടുതൽ തെളിവ് കണ്ടല്ലോ. ഈ മതിലിന്റെ അപ്പുറത്താണ് ആ ക്ഷേത്രം ഉള്ളത്. പണ്ട് ആ ക്ഷേത്രവും ഈ ടിപ്പു സുൽത്താന്റെ പാലസും ഒരൊറ്റ മുറ്റമായിരുന്നു. ഇതിന്റെ ഇടയിൽ ഇപ്പൊ ആരും മതില് പണിത്, എങ്ങനെയാണ് ഈ മതില് വന്നത് എനിക്ക് മനസ്സിലാവണില്ല. എന്തിനാണ് ഇപ്പൊ ഈ മതിൽ നൈസായിട്ടുള്ള പണിയാണല്ലടാ ആ മതില് എന്നൊക്കെ പറയുമ്പോഴേ. ഇത് മതില് ഞാൻ പണിതല്ലല്ലോ, ഇവിടത്തെ പുതിയൊരു വർക്കാണ്. നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. പാലസിന്റെ തൊട്ടടുത്ത് ഇങ്ങോട്ടൊന്ന് ആലോചിച്ചേക്കും, ഒരു 2 മീറ്റർ പോലും അകലമില്ല പാലസും ഈ മതിലും തമ്മിൽ. അപ്പൊ ഉറപ്പാണ് പണ്ട് കാലത്ത് ഈ ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു. അത് ടിപ്പു സുൽത്താൻ നിലനിർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ പണിതിട്ടുണ്ട് തന്നെയാണ് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം. പക്ഷെ ഇപ്പൊ ഇവിടെ നിന്ന് വന്നു ഈ മതില്. ഈ മതിലിന്റെ ആവശ്യം എന്താണ്? അപ്പൊ നമ്മളുടെ ചരിത്രത്തിൽ മതിലുകളില്ല, ഇപ്പൊ കുറെ മതിലുകൾ ഉണ്ടാവുന്നുണ്ട്. എല്ലാരും പറഞ്ഞേക്കാം ചരിത്രം വളച്ചൊടിക്കുന്നു തിരിച്ചു മറിക്കുന്നു. ഞങ്ങൾ ഈ പറയുന്നത് വളയ്ക്കലാണോ ഒടിക്കലാണോ എന്ന് അറിയില്ല. എന്തായാലും ഇവിടെ വന്നപ്പോ എനിക്ക് തോന്നിയ ഒരു ഫീൽ ചെയ്തൊരു കാര്യമാണ്, ഈ ഒരു വലിയ കോമ്പൗണ്ടിന്റെ ആ ഒരു സിമ്മെട്രി ഉണ്ടല്ലോ, ചതുരത്തിലുള്ള കൃത്യം ചതുരത്തിലുള്ള ഈ കോമ്പൗണ്ടിന് മുന്നിൽ തന്നെ മറ്റൊരു കോമ്പൗണ്ട് ഉണ്ടായി വരുമ്പോ അത് പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. ഈ ഒരു കെട്ടിടം നോക്കിയാൽ എന്താ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല്, പഴയ കാലത്തെ ആർക്കിടെക്ചർ, രണ്ട് ആർക്കിടെക്ചറിന്റെ ഒരു ബ്ലെൻഡാണ്. അതായത് സ്വാഭാവികമായിട്ടുള്ള നമ്മളെ തനതായിട്ടുള്ള ഇന്ത്യൻ വാസ്തുവിദ്യ, അതിന്റെ കൂടെ മുഗൾ വാസ്തുവിദ്യയും കൂടി ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് പോയി കാണണം അല്ലേ, വെറുതെ ഇവിടെ നിന്ന് ഇങ്ങനെ തള്ളിയിട്ടൊന്നും കാര്യമില്ല. ഈ ക്ഷേത്രത്തിന്റെ ആണ് മുഴുവനായിട്ട് നമ്മളെ ട്രഡീഷണൽ ഇന്ത്യൻ ടെമ്പിളിന്റെ അതേ പാറ്റേൺ ആണ് കേട്ടോ ഈ ക്ഷേത്രം പണിതിട്ടുള്ളത്. വെള്ളം നനയ്ക്കുന്നുണ്ട്, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. തിരിയിട്ടോ, അതായത് ഇതിപ്പം ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തിട്ടുണ്ട്, പിന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ബാംഗ്ലൂര് ഇവിടെ കർണാടക ഗവൺമെന്റ് റിച്ച് ആണല്ലോ, നമ്മളെ പോലെ ഒന്നല്ല. ഇവർക്ക് ഇവിടെ വെള്ളമൊക്കെ സ്ഥിരമായിട്ട് നനയ്ക്കാനുള്ള ഫെസിലിറ്റി ഒന്നും ഉണ്ട്. ബക്കറ്റിൽ കൊണ്ടുപോയി ഒരിക്കുന്നില്ല, സ്പ്രിംഗ്ലർ ആണ്. മറിക്ക് മറിക്ക് നനയും. ഇപ്പൊ നമ്മളിത് കാണാൻ പോകുന്ന കാഴ്ചയാണ് അതിന്റെ ഉമ്മറത്തെ കാഴ്ചകൾ. ഫ്രണ്ട് വ്യൂ, മുന്നിലുള്ള ആ സമ്മർ പാലസ് ഇങ്ങനെയാണുള്ളത്. അതിന്റെ ആ ഒരു ഷെയ്ഡ് കണ്ട, ഇത് ശരിക്കും ഒറ്റ നിലയാണെന്ന് തോന്നും. പക്ഷെ സൂക്ഷിച്ചു നോക്കിയാൽ ഇത് 2 നിലയാണ് അല്ലെ സെബിനെ. അതിന്റെ ഉള്ളില് അതിന്റെ ഉള്ളില് നോക്കിയാലേ കാണൂ, ഇത് മുഴുവൻ മരം അല്ലേ, തേക്കാണ്. തേക്കിന്റെ കളറിൽ കാണുന്നു മുഴുവൻ തേക്കിന്റെ ബ്രൗണല്ലടാ, വേറെന്തോ കളർ അടിച്ചാണല്ലോ. തേക്കാണ് കണ്ടാറേ, തേക്കിന്റെ കൊത്തുപണികൾ എന്ത് രസമാണ്. പിന്നെ ആ സിൽവർ പെയിന്റിങ് പൊളി. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ മിനാരങ്ങൾ ഉണ്ടല്ലേ, മിനാരങ്ങള് മുഗൾ വാസ്തുവിദ്യയാണ്. പക്ഷെ അത് മരത്തിൽ പണിയുന്നു. അപ്പൊ മിനാരം മരത്തിൽ പണിയുന്നതാണ് ഈ വാസ്തുവിദ്യയുടെ ബ്ലെൻഡ് എന്ന് പറയുന്നത്. അതായത് മുഗൾ ടെക്നോളജി, ഇന്ത്യൻ എന്താ പറയാ പണി, ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ്. എടാ അങ്ങോട്ട് നോക്കടാ, സംഭവം റെഡിയാണ്. ഇത് 2 ലെയറാണല്ലോ, ഒരു കോണി ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് 1-ാമത്തെ നിലയിലെത്താം. നമ്മളിപ്പോ ഉള്ള ഗ്രൗണ്ട് ഫ്ലോറിലാണ്. നമുക്ക് മേലെ കയറിയാലോ, മേലെ കയറിപ്പോ. കരിങ്കല്ലാട്ടോ ഫ്ലോറ്. ഇതോ അത് മരം തേക്ക്. ഒരു സംശയം വേണ്ട, നമുക്ക് എത്ര പില്ലറാന്ന് നോക്കിയാ, 1, 2, 3, 4, 5, 6, 7, 8, 10 പില്ലറുകളുടെ 4-5 റോ. ഇവിടെ 40 പില്ലർ 50 പില്ലറുണ്ട് ഇവിടെ. അതൊക്കെ വലിയത് ചെറിയ ചെറിയ പില്ലറുകള്, മൈന്യൂട്ട് കൊത്തുപണികള്, അത്ര മൈന്യൂട്ട്. ഒക്കെ ഇതാണ് സിമന്റ് ആണ് തോന്നും, പക്ഷെ ഒക്കെ മരമാണ്, മരത്തിന്റെ കൊത്തുപണികളാണ്. എടാ അതിന്റെ ഉള്ളിൽ വേറെ റൂമുകൾ പോലെ ഉണ്ടല്ലോടാ. അഞ്ച് സംഭവം ഇത് 1-ാമത്തെ നിലയിലെ കാഴ്ചകളാണ്. ഇവിടെ ഇരുന്നിട്ടായിരിക്കും ടിപ്പു സുൽത്താൻ ഭരിച്ചിട്ടുണ്ടാവും. ബാക്കിലും അതേ മതിരി, നമ്മൾ മുന്നിൽ നിന്ന് കണ്ട മാതിരിയുള്ള അത്രയും പില്ലറ് ബാക്കില്. ആഹാ, ശരിക്കും നല്ലൊരു പൊളിച്ച പണിരേ, ഇഷ്ടായി.
ഒരുപാട് പഴക്കമുണ്ട് കേട്ടോ, കുറേ വർഷങ്ങൾ പഴക്കമുണ്ട് ഈ ഓരോ പില്ലറിനും. തേക്കിന്റെ ആയത് കൊണ്ടാണ് സംഭവം മനസ്സിലായി, ആളെവിടെ ഇരുന്നു മനസ്സിലായി. ഓ ഇതാണ് ടിപ്പു സുൽത്താൻ ഇരുന്നിരുന്ന സ്ഥലം. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ടാണ് ടിപ്പു സുൽത്താൻ നാട് ഭരിച്ചിരുന്നത്. ഇതങ്ങോട്ട് നോക്കണ വ്യൂ, ഈ ലെവലിലാണ് മൂപ്പരുട്ടോ കാര്യങ്ങൾ കണ്ടിരുന്നത്. ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഒരു രാജാവ് തന്റെ പ്രജകളെ ഭരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത്. പക്ഷെ മൂപ്പര് വേനൽക്കാലത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ, വേനൽക്കാലത്താണ് ഇവിടെ ഭരിച്ചിരുന്നത്, ബാക്കിയുള്ള കാലത്ത് പടയോട്ടം നടത്തും. അങ്ങനെയായിരുന്നു അല്ല മൈസൂരി, മൈസൂരല്ല ഇത് ബാംഗ്ലൂർ. ആ അല്ല മൈസൂരിലായിരുന്നില്ലേ വേറെ എന്തൊക്കെ സെറ്റ്? മൈസൂരില് വേറെ അതെനിക്ക് അറിയില്ല കേട്ടോ. നമ്മളിപ്പോ ഇതാണ് നമ്മുടെ ബാംഗ്ലൂരിലെ സമ്മർ പാലസ്. ഇതിന്റെ രണ്ട് സൈഡിലും ബാൽക്കണികൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതേമാതിരി ആ മൂപ്പര് കുറച്ച് മടുക്കുമ്പോ ഇങ്ങോട്ട്, അതറിയാ പറയാൻ പറ്റൂല എന്താ സംഭവം. സിമ്മെട്രിക്കലാണ്, രണ്ട് സൈഡും ഒരേപോലെയാണ്, മുൻവശവും പിൻവശവും ഒരേപോലെയാണ് ഈ സമ്മർ പാലസ്. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇതേപോലെ ഒരു പീഠം അല്ലെങ്കിൽ ഒരു ഗാലറി ബാൽക്കണി ഉണ്ട് ഇവിടെയും. ഇതിലിപ്പോ ഏതാണ് ഫ്രണ്ട് ഏതാണ് ബാക്ക് എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ സിമ്മെട്രിക് ആണ് ഈ കെട്ടിടം. കാര്യം മനസ്സിലായത് സമ്മർ പാലസ് ആണ്. ബാംഗ്ലൂര് സമ്മർ എന്ന് പറഞ്ഞാൽ അതിചൂടുള്ള കഠിനമായ ചൂടുള്ള സമയം. ആ സമയത്ത് ഇവിടെ നിൽക്കുന്ന സമയത്ത് നല്ല കാറ്റും വെളിച്ചം നിൽക്കണം. അതിനു വേണ്ടിയാണ് ഇത്രയും തുറസ്സായിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാറ്റടിച്ചിട്ട് ഇവിടെ എല്ലാ ചൂടും പോകും. മുകളിലേക്ക് നോക്കിയാൽ മുകളിലും തേക്കിൻ്റെ മച്ചാണ്, നല്ല കട്ടിക്ക് മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മരം ഉപയോഗിച്ച് തന്നെ സമ്മർ പാലസിന് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ തന്നെ നമുക്ക് നല്ല തണുപ്പില്ലേ സിവിനെ, നല്ല തണുപ്പ്. ഇവിടെ നാല് സൈഡും കാറ്റോട് കാറ്റാണ്. ഇവിടെയും കാറ്റടിക്കുന്നുണ്ട്, അവിടെയും കാറ്റടിക്കുന്നുണ്ട്, ഇവിടെ നിന്നും കാറ്റടിക്കുന്നുണ്ട്. ഇങ്ങനെ ഫ്ലോ ആണ്. ആ ഒരു എന്താ ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യാൻ, അതിഉഷ്ണമുള്ള ബാംഗ്ലൂരിനെ തണുപ്പിക്കാൻ വേണ്ടിയാണ് തേക്കിന്റെ മരം കൊണ്ട്. തേക്കൊക്കെ നമ്മളെ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നാകും. എന്താല്ലേ, അല്ല മൂപ്പര് പടയോട്ടം വെറുതെ നടത്തി നടത്തിയല്ല, സമ്പത്ത് കിട്ടാൻ വേണ്ടി തന്നെയാണ്. എന്തായാലും അതൊക്കെ കൊണ്ടുവന്നിട്ട് നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല, ഇവിടെ ഓരോന്നൊക്കെ കെട്ടിപ്പണിത് വെച്ചിട്ടുണ്ട്. നമുക്കൊക്കെ ഒന്ന് കാണാൻ പറ്റും. ഈ സമ്മർ പാലസിന്റെ ഏറ്റവും ഭംഗിയുള്ള ഒരു ഭാഗത്തേക്കാണ് വന്നത്. സെബിനോട് നോക്കിയാൽ എന്താ രസ, പെയിന്റ് ഒക്കെ ഇത്രയും കാലം മുന്നേ പെയിന്റ് ഒക്കെ ഉണ്ടോ നിങ്ങൾ വിചാരിക്കണ്ടാവും. പക്ഷെ ഇത് പെയിന്റ് അല്ല മക്കളെ, ബീട്രൂട്ടിന്റെ ചാറ്, ബീട്രൂട്ടിന്റെ ചാറ് കൊണ്ടാണ് ഈ ചുവപ്പ് കളർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ വെജിറ്റബിൾസിന്റെ ചാറ് ഉപയോഗിച്ചിട്ടാണ് ഈ പെയിന്റ് മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത്ര കാലം കഴിഞ്ഞിട്ട് ആ പെയിന്റ് ഒന്ന് ഒരു കോട്ടം തട്ടാതെ നിൽക്കുന്നത് അന്നത്തെ ആ ഒരു സാങ്കേതിക വിദ്യയാണ്. ഇത് ഞാൻ വെറുതെ തള്ളിയതല്ല, ഞാൻ വായിച്ച് പഠിച്ച് നോക്കിയപ്പോൾ കിട്ടിയ ഒരു അറിവാണ്. ഈ ഭാഗത്ത് മുകളില് എല്ലായിടത്തും പച്ചക്കറിന്റെ ചാറ് കൊണ്ട്. എന്താല്ലേ, ഇങ്ങനെയൊക്കെ സാധ്യത ഉണ്ടോന്ന് പോലും നമുക്ക് അറിയണ്ടായിരുന്നില്ല. ഇപ്പോഴതിന് ഒന്നും പറ്റില്ല, എന്തൊരു ഷൈനിങ് ആടോ. അല്ല ഇതിപ്പോ നമ്മള് ചെയ്ത ഒരു വർക്ക് ഉണ്ട് ഇതിന്റെ ഇടയിൽ, ഇങ്ങനെ കണ്ട മുഴച്ചിരിക്കും. അത് നന്നാക്കിയതാണ്. എന്താ പറയാ, അത് നമുക്ക് കഴിയില്ല. അന്നത്തെ ആ സാങ്കേതിക വിദ്യ നമുക്ക് ഇന്ന് ഇനി ഉണ്ടാക്കാൻ പറ്റില്ല. ഓൺലൈനിൽ വാങ്ങിയ വാൾ പ്രിന്റ് പോലെയല്ലേ, പെർഫെക്ഷൻ. ഓരോ ഇതളും കൈകൊണ്ട് വരച്ചതാണ് കേട്ടോ. എന്നിട്ട് പോലും നമുക്കിങ്ങനെ മെഷീനിൽ പ്രിന്റ് എടുത്ത പോലെയല്ലേ. ആ കാലഘട്ടത്തിലല്ലേ താജ്മഹലിലൊക്കെ ആ ഒരു പണി നടക്കുന്ന മുഗളന്മാരുടെ ആ ഒരു പാറ്റേൺ, അത് നമ്മളുടെ ലോകത്ത് ഇതിനെ വെല്ലാൻ ഒന്നുമില്ല. നമ്മളിപ്പോ നിൽക്കുന്നത് ഒരു രണ്ട് നില കെട്ടിടാന്ന് പറഞ്ഞല്ലോ ആദ്യം തന്നെ. ഇതിന്റെ താഴത്തെ ഫ്ലോർ ഒരു മ്യൂസിയമാണ്. ഈ ബ്രൗൺ നിറത്തിൽ കാണുന്നത് ഒരു മ്യൂസിയമാണ്. അതിൻ്റെ ഉള്ളിൽ ക്യാമറ എടുക്കാൻ പറ്റില്ല. അതിനുള്ളിൽ കാഴ്ചകൾ അത് നിങ്ങൾ നേരിട്ട് വന്ന് കാണുന്നതന്നെ വേണം. അവിടെ അബ്ദുൽ കലാം എഴുതി വെച്ചിട്ടുള്ള ഒരു ഡയലോഗുണ്ട്. ടിപ്പു സുൽത്താൻ പണ്ട് കാലത്ത് തന്നെ ഒരു റോക്കറ്റ് ഉണ്ടാക്കിയിരുന്നു. ആ റോക്കറ്റ് ബ്രിട്ടീഷുകാർ അവരുടെ മ്യൂസിയത്തിൽ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയത് അബ്ദുൽ കലാം പോയി കണ്ട ഒരു അനുഭവം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കരമായിട്ടുള്ള ടച്ച് ചെയ്യുന്ന ഒരു വാക്കുകളാട്ടോ അബ്ദുൽ കലാം ഇവിടെ വന്നപ്പോൾ എഴുതി വെച്ചതാണ്. അങ്ങനെ വന്ന് നേരിട്ട് കാണുക. മുന്നാമ്പുറം പിന്നാമ്പുറം ഒരേപോലുള്ള കെട്ടിടം, അത് വളരെ റെയറായിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. എന്തായാലും ഇതിൻ്റെ പിന്നിലേക്കണ്ട് ഇറങ്ങി ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ മുന്നിൽ കണ്ട അതിനേക്കാളും കുറച്ചൊരു ഭംഗിയുള്ള ഒരു വ്യൂ ആണ് ഇവിടെ ഉള്ളത്. ഈ ഒരു ഭാഗത്ത് തേക്കിൻ്റെ മരത്തിനൊക്കെ ഒരു ബ്ലാക്ക് ഷെയ്ഡാണുള്ളത്. ഇവിടെ ചെറിയ ചെറിയ പില്ലറുകളുണ്ട്, ചെറുതും വലുതും ആയിട്ടുള്ള പില്ലറുകളുണ്ട്. എന്താല്ലേ, നല്ല ഉയരം കിട്ടാ. ഇത്ര ഉയരം വരുന്ന എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഈ ഉയരത്തിൽ ഇത് പണിതിട്ടുള്ളത്. ടിപ്പു സുൽത്താൻ്റെ ഈ സമ്മർ പാലസിൽ അദ്ദേഹം ഒരു കിരീടം ഉണ്ടാക്കി വെച്ചിരുന്നു. രത്നങ്ങളും വൈരങ്ങളും വജ്രം ഒക്കെ പതിപ്പിച്ച കിരീടം. അത് അദ്ദേഹം ഒരിക്കൽ പോലും തലയിൽ അണിഞ്ഞിട്ടില്ല. അതിൻ്റെ ചരിത്രം എന്താ വെച്ചാൽ, ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ചിട്ടേ അത് തലയിൽ ഇടൂ എന്നുള്ള ഒരു വാശി അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ അത് സാധിച്ചില്ല. അദ്ദേഹം മരിച്ചുപോയി, കൊല ചെയ്യപ്പെട്ടു ബ്രിട്ടീഷുകാർ. ബ്രിട്ടീഷുകാരുടെ ആ രത്നങ്ങൾ പതിച്ച ആ കിരീടം ലേലത്തിന് വെച്ചു.
ഒരാൾക്ക് പോലും അത് സ്വന്തമായിട്ട് വാങ്ങാനുള്ള ത്രാണി ഉണ്ടായിരുന്നില്ല. അന്ന് നമുക്കറിയാം ബ്രിട്ടീഷുകാർ കോടീശ്വരന്മാരായിട്ടുള്ള ബ്രിട്ടീഷുകാരുണ്ടായിട്ട് പോലും ആ ലേലം ചെയ്ത് വാങ്ങാനുള്ള ഒരു ത്രാണി ഉണ്ടായില്ല. കാരണം അത്രയും വിലപിടിപ്പുള്ള രത്നങ്ങളായിരുന്നു അതിൽ വെച്ചിരുന്നത്. എന്നിട്ട് അവരെന്താ ചെയ്തറിയോ, അത് മുറിച്ചു മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ഓരോ പീസും ലേലം ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്തിട്ട്. 250 കൊല്ലം പഴക്കണ്ടത്, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ ഈ 250 വർഷം പഴക്കണ്ടെന്ന് പറയുമ്പോൾ ഒരു പേടിയുണ്ട്. ഇത് പൊളിഞ്ഞു കാണാൻ സെബിനെ, ഇത് ടിപ്പ് പണിതാടാ, ആള് വേറെ ആണ്. ടിപ്പ് മാത്രല്ല, ടിപ്പും ടിപ്പുവിന്റെ അച്ഛനും കൂടിയാണ് ഇത് പണിത്. 10 കൊല്ലം എടുത്തിട്ടാണ് പണിതേ. ഓ, 10 കൊല്ലം. 1781 അതാണ് ഇതിന്റെ കാലം. ആലോചിക്കുക, നമ്മള് പണിന് വന്ന അവിടെ ഇത്ര കാലം നിക്കാത്തത്. ഇപ്പോഴും ഉണ്ടല്ലോ ഓരോന്നൊക്കെ. നമ്മള് പണിതൊക്കെ ചെതലടിച്ചു കൂടാ. ഇത് തേക്കുന്നല്ലേ, ഇരുമ്പറ്റ കൂട്ടി വെച്ചിട്ടുണ്ടോ? ടിപ്പ് പണിതോണ്ടാവൂല്ലേ. പഠിച്ച ചരിത്രം കേട്ട ചരിത്രം എന്തൊക്കെയാണ് സത്യം എന്ന് ആർക്കറിയാം. എന്തായാലും കൂടുതലും നമ്മൾ കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല. ഇതേപോലുള്ള കാഴ്ചകൾ ട്രാവൽ കുനിയിൽ വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ ഇനി എത്ര കാലം കാണാണ്ടാവും അറിയില്ല. ഈ അമ്പലമൊക്കെ ഇനി ആരെയും പൊളിച്ചു കഴിഞ്ഞാൽ അതിന് ടിപ്പു സുൽത്താന്റെ തലയിൽ വീഴുമെന്ന് അറിയില്ല. ഞങ്ങളായിട്ട് എന്തായാലും ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല. അപ്പൊ സ്റ്റേ ട്യൂൺഡ് ടു ട്രാവൽ കുനിയ. ബൈ.